മഹാനായ സി എം വലിയുള്ളാഹി തങ്ങൾ ആ വലിയ മഹാനുഭാവൻ ജീവിതകാലത്ത് ആ കുറത്തേക്ക് നടന്നു ചെന്നപ്പോൾ ആ വലിയ കാട്ടിന്റെ ഉള്ളിൽ ഒരു വലിയ മുതലാളിയുണ്ട്. ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അതിന്റെ പരമ്പരയിൽപ്പെട്ടവർ, അനുഭവിച്ചവർ, വലിയ അടക്കവണക്കുന്ന കളം, അതുപോലെ തന്നെ നല്ല കാപ്പിക്കുരുവും പലതും ഉണക്കുന്ന വലിയ കളവും, വിശാലമായ സ്ഥലത്ത് ഒരു പഴയ തറവാട് പോലെയുള്ള വീടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ കഥകൾ പറഞ്ഞു. സി എം വലിയുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇവിടത്തെ മണ്ണും വെള്ളവും മരുന്നായി മാറും. മുതലാളിയ അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് തന്ന, നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ്, ഈ നാട്ടിൽ അത് സംഭവിക്കുമോ എന്ന് ചോദിക്കുക മടവൂർ ഷെയ്ഖിനോട്. അത് സംഭവിക്കും, അങ്ങനെ തന്നെ ഉണ്ടാവുക. ഇവിടെ ഒരു വലിയ മനുഷ്യൻ കടന്നു വരാനുണ്ട്. ഇവിടത്തെ വെള്ളവും മണ്ണും മരുന്നാക്കാൻ പറ്റുന്നൊരു മനുഷ്യൻ ഇങ്ങോട്ട് കടന്നു വരും. ഇപ്പോഴും മരിച്ചിട്ടില്ല, നിങ്ങൾക്ക് പോയാൽ കാണാൻ കഴിയും ആ പ്രായം ചെന്ന മനുഷ്യനെ. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ അരികിൽ ഞാൻ അരമണിക്കൂർ സമയം ചെലവഴിച്ചു. എന്നിട്ട് പറയുകയാണ്, ആ പറച്ചിൽ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോ കടന്നു വരുന്നത് ആരാണ്? അതേ ഇന്നിവിടെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന മഹാനായ താജുൽ ഉലമ ഉള്ള ആളത്തെ പാപ്പയുടെ പ്രിയപ്പെട്ട പുത്രൻ അങ്ങോട്ട് കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് നിങ്ങൾ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ താജുൽ ഉലമയെ ബഹുമാനിപ്പിക്കുന്ന നിങ്ങളോട്, അവിടത്തോട് ആദരവ് കാണിക്കുന്ന നിങ്ങളോട് ഞാൻ ഉറപ്പെടുത്തുന്നു, 10,000 ദിവസങ്ങളാണ് അവിടെ വന്നു പോകുന്നത്. അവിടെ നിന്ന് കൊടുക്കുന്നത് എന്താണ്? കുറേ കോഴിമുട്ട എഴുതി കൊടുക്കുന്നില്ല, ചെമ്പിന്റെ തകിട് എഴുതി കൊടുക്കുന്നില്ല, റുബാഇയുടെയും അതുപോലെ തന്നെയും മറ്റ് സുലാസിയുടെയൊക്കെ കളങ്ങൾ വരെ ചെയ്തു കൊടുക്കുന്നില്ല. മറിച്ച് അവിടെ നിന്ന് കൊടുക്കുന്ന ഒന്ന് മാത്രമാണ്, വെള്ളത്തിന്റെ കുപ്പിയുമായി കടന്നു ചെല്ലുന്നവർ അതേ അതിന്റെ കാർക്ക് തുറന്ന് പിടിച്ചു കൊടുക്കുമ്പോ വെറും ഒരു ഊത്ത് മാത്രമാണ്, വെറും ഒരു ഊത്ത് മാത്രമാണ്. ജനങ്ങൾ ചിന്തിക്കും, പടച്ചവന് മണിക്കൂറുകളോളം ഞങ്ങൾ ക്യൂ നിന്ന് കുറെ കഷ്ടപ്പെട്ട് കിലോമീറ്റർ അപ്പുറത്ത് നിന്നും കടന്നു വന്ന് ഇവിടെ ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെ സങ്കടങ്ങൾ പറയാൻ വേണ്ടി കയറി ചെല്ലുമ്പോ അത് മുഴുവനും ചെവി കൂർപ്പിച്ച് കേൾക്കുമെന്ന ചിന്തയോടെ നിൽക്കുന്ന വിശ്വാസികൾ സവിധത്തിലെത്തുമ്പോൾ തുറന്നു വെച്ചുള്ള കുപ്പിയിൽ അങ്ങ് ഊതിക്കൊടുക്കുകയാണ്. വേറെ ഒന്നും തന്നെ ഇല്ല. അപ്പോ സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ ഉപ്പാനോട് ചെന്നിട്ട് പരാതി പറഞ്ഞു, ഞങ്ങൾ മോന്റെ അടുത്ത് പോയിട്ട് കുറെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ക്യൂ നിന്നിട്ട് ഞങ്ങളെ സങ്കടങ്ങളൊന്നും പറയാൻ സമ്മതിക്കുന്നില്ല, വെറുതെ കുപ്പി കാണിച്ചപ്പോ ഷൂസ് ഒന്ന് ഊതി തന്നു. ഞാനിപ്പോ മറിച്ചവനെ മന്ത്രിക്കാണെങ്കിൽ എത്ര ചൊല്ലണം, എന്തെല്ലാം ചൊല്ലിട്ടാ ഊതണമെങ്കിൽ. അപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെന്നപ്പോ ജനങ്ങളോട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഉള്ളാളത്തെ പാപ്പ പറഞ്ഞതിന് മറുപടിയുണ്ട്. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോഹോൻ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോഹോൻ, ദുനിയാവിന്റെ സംസാരം കുറവാണ്, എപ്പോഴും അല്ലാ 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 എന്ന ദിക്റാണ്. താജുൽ ഉലമ വിശദീകരിക്കുന്നു, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, എന്റെ കാർണവന്മാരോട് താജുൽ ഉലമയുടെ 3-ാമത് ആണ്ട് പരിപാടി സംഘടിപ്പിച്ച പ്രവർത്തകരോട് ഞാൻ ഉറപ്പെടുത്തുന്നു, ഇന്നും ജീവിച്ചിരിക്കുന്ന കുറത്തങ്ങളെന്ന് പറയുന്ന ആ വലിയ മഹാമനുഷ്യന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്ന കുപ്പിയും വെള്ളവും ഒന്നിങ്ങനെ ഊതിക്കൊടുക്കുന്നു എന്ന് പറയുമ്പോ താജുൽ ഉലമ പറയുന്നു, മക്കള്, എന്റെ മകൻ, ദുനിയാവിന്റെ സംസാരം വളരെ കുറവാണ്. അതേ, ദുനിയാവിന്റെ സംസാരങ്ങളില്ല, ഏത് സമയവും ദിക്റാണ്, തസ്ബീഹാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള പറച്ചല് മാത്രമാണ്. ഇത് പറയുന്നതിനിടയിൽ കുപ്പി കൊണ്ടുപോയി കൊടുത്താൽ ആ പറച്ചലിനിടയിൽ ഒന്ന് ഊതിയാൽ മതി, കുറേ ചൊല്ലിപ്പെറുക്കി പറയേണ്ടതില്ല. എന്തൊരു അത്ഭുതമാണ് സുബ്ഹാനല്ലാഹ്. ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പോ എന്റെ അളിയൻ ബായാർ തങ്ങൾ, ഞാൻ മിനിഞ്ഞാന്നവിടെ ചെന്നപ്പോഴും എത്ര ജനങ്ങളാണല്ലോ ക്യൂ നിൽക്കുന്നത്. അവിടെ ചെറുപ്പക്കാരാണ് ഏറെയും കാണാൻ കഴിയുന്നത്. ആംബുലൻസിൽ ജനങ്ങളെ കൊണ്ടുവരുന്നു, സൈഡ് ഇങ്ങനെ തുറന്നു വെച്ചപ്പോ കാണുന്നത് പ്രായം ചെന്നവരല്ല, ചെറുപ്പക്കാരെയാണ്. അപ്പൊ ഞാൻ അവിടെ ചെല്ലുന്നു പറഞ്ഞപ്പോ ഞാൻ തങ്ങളെ ഭാര്യ പെങ്ങളാവുന്ന എന്റെ ഭാര്യയും കൂടി ഞങ്ങൾ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോ ഹാദിമീങ്ങളെ ഒന്ന് വേഗം ജനങ്ങളെ മാറ്റി
ഡോറൊക്കെ തുറന്ന് ഗേറ്റ് തുറന്ന് ഞങ്ങളതിനകത്തേക്ക് കയറ്റി വണ്ടി അവിടെ നിർത്തി ഇറങ്ങിയപ്പോൾ ഒരു ഭാഗത്ത് സ്ത്രീകൾ ധാരാളം, ഒരു ഭാഗത്ത് സുബ്ഹാനല്ല വയസ്സന്മാര്, ഉള്ളിൽ കുറെ വീൽ ചെയർ. അങ്ങനെ എത്തിയപ്പോ അളിയൻ വന്നതല്ലേന്ന് വെച്ച് പെട്ടെന്ന് അവിടെ ഉള്ള ആളുകൾ നിർത്തിയിട്ട് വേഗം അകത്തോട്ട് വന്നു. സത്യത്തിൽ എനിക്കതിനേക്കാൾ തിരക്കുണ്ട്, എനിക്ക് വേറെ സ്ഥലത്ത് എത്തുകയും വേണം. അപ്പൊ ഇതങ്ങ് പറഞ്ഞ് ചെന്നപ്പോ സുബ്ഹാനല്ല വേഗം വന്നു. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് രണ്ട് കാര്യം പറയണം, ഞാൻ വേഗം പോയിക്കോളാന്ന് പറഞ്ഞു. കാരണം ഇവിടെ വന്ന് സംസാരിച്ച് ഞാനുമായി സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ സാധുക്കളായ ജനങ്ങൾ രാവിലെ മുതൽ വന്ന് ക്യൂ നിൽക്കുന്നവരാണ്, കഷ്ടപ്പെടുത്താൻ പറ്റൂല, അളിയൻ പെട്ടെന്ന് അങ്ങോട്ട് പോയിക്കോളെ എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയും കൂടി വിഷയങ്ങൾ സംസാരിച്ച് പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. കാരണം അത്രയും വലിയ തിരക്ക്. അവിടെയും ചെയ്യുന്നെന്താ, ഇത് തന്നെയാണ്, ഈ ഊത്ത് മാത്രമാണ്. വായാളിൽ ചെന്നാലും കാണാൻ കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഉള്ളാളത്തെ പാപ്പാടെ പൊന്നുമോൻ വെള്ളവും കുപ്പിയുമായി ചെന്നാൽ അങ്ങനെ തന്നെയാ ചെയ്യുന്നത്. പക്ഷെ എപ്പോഴും അവരെ നാവിലൂടെ വരുന്നത് അള്ളാഹുവിന്റെ ദിക്റുകളാണ്. മൻ കസറ കലാമുഹു കസറ ദുനൂബുഹു വമൻ കസറ ദുനൂബുഹു ഫഖദ മാ തഖൽബുഹു ദഖല ഫിന്നാർ. ദുനിയാവിന്റെ സംസാരം അധികരിപ്പിച്ചു കഴിഞ്ഞാൽ, ഈ ഇരിക്കുന്ന വിശ്വാസികൾ ദുനിയാവിന്റെ സംസാരം അധികരിപ്പിച്ചു കഴിഞ്ഞാൽ ദോഷം ഇങ്ങനെ അധികരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ദോഷം വരുത്താലോ നമ്മുടെ ഹൃദയം മരിച്ചു പോകും. ഹൃദയം മരിച്ചാലോ പിന്നെ വന്ന നരകത്തിലാണ്. അത് സൂക്ഷിക്കുന്ന മഹാന്മാരാണ്. ദുനിയാവിന്റെ സംസാരങ്ങളില്ല. പ്രിയപ്പെട്ട പൊന്നുമോനെ കുറിച്ച് ബാപ്പ പറയുകയാണ്. അപ്പൊ ആ പിതാവ് എത്രത്തോളം മാറ്റിയെടുത്തിട്ടുണ്ട് മക്കളെ, നമ്മുടെ മക്കളെയോ. സുബ്ഹാനല്ല പല പല വേദിയിലേക്ക് പറഞ്ഞയക്കുന്നു, പാട്ട് പാടാനും ആടാനും. വലിയ വലിയ ടൗണുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്ങുകളും ഫ്ളാറ്റുകളും ഓഫർ കൊടുത്ത് അത് കിട്ടുന്നതിന് വേണ്ടി മാതാപിതാക്കൾ അടക്കം ചെന്ന് സ്റ്റുഡിയോയിൽ ചെന്ന് പാട്ട് പാടി കൂടെ ആടിക്കൊടുക്കുകയാണ്. മക്കളെ വളർത്തിയത് അങ്ങനെയല്ല. അതാണ് താദിൽ ഉലമയുടെ ഒരു പവർ. നിങ്ങൾ മനസ്സിലാക്കണം എന്റെ പ്രിയമുള്ള മുമ്മിനിങ്ങളെ. എന്നിട്ട് സ്വന്തം മകൻ ബാപ്പയേക്കാൾ വലിയ കറാമത്ത് കാണിച്ചപ്പോ എന്നെക്കാൾ വലിയ മോനോ? ആ അങ്ങനെ ഉണ്ടാവല്ലോ ചില ആളുകൾക്ക്, അസൂയ വരുമല്ലോ. അത് മകനാണെങ്കിലും വേണ്ടില്ല, അഞ്ചനാണെങ്കിലും വേണ്ടില്ല, ജ്യേഷ്ഠാണെങ്കിലും വേണ്ടില്ല, ചില സമയത്ത് വന്നു പോകും. വല്ലാത്തൊരു മുസീബത്താണ്. സുബ്ഹാനല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. താജുൽ ഉലമക്ക് ആ ചിന്ത വന്നോ? വന്നിട്ടില്ല. എന്റെ മകനെ നിങ്ങൾ ഭയപ്പെടണം. ആരാ പറയുന്നത്? താജുൽ ഉലമ. അവിടുത്തെ ബഹുമാനമോ സുബ്ഹാനല്ലാഹ് പറഞ്ഞു തീർത്താ തീരൂല. ഇക്കൊല്ലത്തെ ഉറൂസിൽ ചെന്ന സമയത്ത് അവിടെ കൂടി ജനങ്ങൾ എത്രയാണ്, എത്ര ജനങ്ങളാ അവിടെ കൂടുന്നത്. ഓരോ ദിവസവും അവിടെ വരുന്ന സിയാറത്തിന് ജനങ്ങൾക്ക് വല്ല കണക്കുമുണ്ടോ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവിടുത്തെ വഫാത്തിന് ശേഷം നമ്മുടെ ഈ രാജ്യത്ത് ഈ ലോകത്ത് ആദ്യമായി അവിടുത്തെ അനുസ്മരണ പരിപാടി നടത്തിയത് ആരാ? ആരാ നിങ്ങൾ പറയും? നമ്മളൊക്കെ അവിടുത്തെ മുഹബ്ബിയങ്ങളല്ലേ. വഫാത്ത് വാർത്ത കേട്ടു, കേട്ട ഉടനെ ഏറ്റവും കൂടുതൽ ആദ്യമായി ജനങ്ങൾ വിളിച്ചുകൂട്ടിയിട്ട് അനുസ്മരണ പരിപാടി നടത്തിയത് ആരാണ്?